빵빵 강남 스타. 이 뭐니 저런. 저렇게. 얘도 고따르는 날이 왔네. 이리 와라. 에? 저 이번아는 내가 볼륨 குறக்கാൻ പറഞ്ഞു. 이번은 ചെയ്തില്ല. 이번은 you call me even. சார் இவளனே இவன்னு വിളിക്കുന്നു. ஹா ചേച്ചി എല്ലടാ വിളിക്കട്ടെ. ചേച്ചി എന്നല്ല ഇത് എന്റെ ഡ്രൈവറാ. ഓ ഡ്രൈവറാണോ? ടീച്ചറാ. ഡ്രൈവറാണ് സർ. ഫസ്റ്റ് ഡേ ഡ്യൂട്ടി. ലൈസൻസ് എടുക്കടി. ഗ്രീൻ ലൈറ്റ്. ആ ലൈറ്റ് ഇനി വരുവാൻ പോവും ചെയ്യും. ഇന്റർനാഷണൽ ലൈസൻസ് അല്ലേ? ആ പോയിക്കോ പോയിക്കോ പോയിക്കോ. എന്നാടി പറഞ്ഞേ? പോയിട്ട് വരട്ടെ. അല്ല സാർ, പോയിട്ട് വരട്ടെ പട്ടിന്നാ ഇവള് പറഞ്ഞു. അല്ല സാർ, ഇവൻ നൊണയനാ. നൊണയന്നിന്റെ. ആ പോ പോ. ഓരോന്ന് പൊട്ടിക്കാട്ടി നിർമ്മിക്കോളൂ. എന്താ പറ്റി? ബ്രേക്ക് ചവിട്ടി ഇപ്പൊ പേടിച്ചു പോയോ? എന്റെ തലയിൽ എന്തോ നടിച്ചു. ഫ്രണ്ടിലോ ബാക്കിലോ? ആ ഫ്രണ്ടിലാണെങ്കിൽ പേടിക്കണ്ട, ബാക്കിലാണെങ്കിലോ പേടിക്കണം. ബാക്കിൽ നല്ലൊരടി കിട്ടിക്കഴിഞ്ഞാ ബോധം കിട്ടുമോ? ചെറിയ അടിയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അത് നമ്മൾ അറിയില്ല. വീട്ടിൽ ചെന്ന് ട്രൗസർ ഉറുമ്പോ ബ്ലാ. ഇതിപ്പോ സാരില്ല, മുമ്പിലല്ലേ ഇത്ര മൂത്രം പോവും. അത്ര ഈ നരിച്ചീറിനൊക്കെ താമസിക്കാനൊരു വീട്, ഓ അവനെ പഠിപ്പിക്കാൻ ഒരു ടീച്ചറും, ഇവനൊക്കെ പഠിച്ചിട്ട് എന്ത് കാണിക്കാനെ? അവനൊന്നും പഠിച്ചില്ലെങ്കിലും ജീവിക്കും. ഇവനെ പോലുള്ളവരില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ജീവിക്കും. മുഴുത്തവന്മാരുടെ ഡാഷാണ് അമ്മായി, എളിയവന്മാരുടെ പിഴപ്പ്. ഡാഷു തെറിയാണല്ലടി. അയ്യോ പഴഞ്ചൊല്ലാണ് അമ്മായി ഡാഷ്. ആ ചെറുക്കൻ എന്തിനാ ഓടിയത്? സാധാരണ വന്നു കയറിയ അമ്മയില്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു മേടാണ്. ഇന്നെന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. സംഭവിച്ചത് ഒന്നാണോ രണ്ടാണോ എന്ന് പരിശോധിക്കണം. അടുത്ത വീട്ടിലെ അമേരിക്കക്കാരന് സേവി. തൊമി ആര് ദേർ? വെള്ളമൊഴിച്ചത് ഞാനല്ലേ, എന്റെ ട്യൂഷൻ ടീച്ചറാ കീലു. മര്യാദ കേട്ട യൂസ്ലെസ്. എക്സാക്ട്ലി. എന്താ അവളെ പേര് പറഞ്ഞേ? അസൽ കുരങ്ങാണ് കീലു. പോടാ. എന്റെ പൊന്നെ സേവിച്ചേട്ടാ, വെള്ളം ഒഴിച്ചത് ഞാനല്ല ഇവനാണ്, തൊമ്മി. ഞാൻ ജീലു, കുരങ്ങൊന്നും അല്ല, നല്ല സുന്ദരിയാ. സീ മൈ ഫേസ്. ഇത് സേവിയൊന്നല്ലടാ, രാമസ്വാമി. രാമസ്വാമി ഒന്നുമല്ല, സേവിച്ചേട്ടനാ. അല്ലടാ, ഇത് അവൻ തന്നെ രാമസ്വാമി.
എന്താ ചേച്ചി? അവള് വന്ന് കേറിയതേ ഉള്ളൂ. ദേ അയലൊക്കത്തെ അമേരിക്കൻ ചെറുക്കനെ പിടിക്കാൻ പോന്നു. അതല്ലേലും ഞങ്ങളുടെ സമുദായക്കാർക്ക് അമേരിക്കക്കാരെ മതി ചേച്ചി. അതല്ലയോ ഞാൻ ഇങ്ങനെ കല്യാണം പോലും അവരുടെ തുഴ പോലെ നിന്ന് പോയത്. ഇവൻ രാമസ്വാമി അല്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? നിന്നെ അയാൾ എന്താ ചെയ്ത? ചതിച്ചു. എന്താടാ ഒരു നോട്ടം? ചതിച്ചു എന്ന് പറഞ്ഞാ? ഡാടാ വേണ്ട, പിള്ളേർക്ക് പിള്ളേരുടെ സ്വഭാവം മതി. അവന്റെ ഒരു നോട്ടവും ചോദ്യം ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലെങ്കിലും നിന്റെ മനസ്സിലുണ്ട് കൊറേ കുണിട്ട് ചോദ്യങ്ങള്. ആരടാ നിന്നെ ഈ വൃത്തിയടക്കം പഠിപ്പിച്ചത് പറയാൻ? അപ്പു. അതാരാ? എന്റെ ക്ലാസ്മേറ്റ്. ഓഹോ, അപ്പൊ വലിയ വലിയ കാര്യങ്ങളാണ് ചെറിയ മനസ്സിലല്ലേ. നിന്റെ പ്രിൻസിപ്പലിനെ ഞാൻ കാണട്ടെ. അപ്പുന്റെ അപ്പ പോലീസ് ഇൻസ്പെക്ടറാ. അടി എനിക്കേ കിട്ടൂ, പ്ലീസ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നിനക്ക് അവരോട് കളിക്കണോ? അമ്മ വഴക്ക് പറയും. അമ്മോട് പോകാൻ പറ. താങ്ക് യു ജിലി മിസ്. ഹലോ, വലിയ കോളേജ് പ്രൊഫസറാ, നമ്മുടെ ജീലുണിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇല്ല, ഇപ്പൊ റിട്ടയർ ആയി. പക്ഷെ ഇപ്പൊ അതിനേക്കാ അടിപൊളി സെറ്റപ്പ് അല്ലേ. ഊട്ടിയേക്കാ ബ്യൂട്ടിഫുൾ ആയ ഹിൽ സ്റ്റേഷൻ. അവിടെ സ്കൂള്, കോളേജ്, പശു, ആട്, കോഴി, പിന്നെ ഫൺ പാർക്ക്. പിന്നെ കോണ്ടിനെന്റൽ ഡിഷസ് കിട്ടുന്ന കിച്ചൺ, ഹോം തിയേറ്റർ. പിന്നെ മിഡ്സമ്മർ വെക്കേഷനിൽ ചില കുട്ടികളൊക്കെ അവിടെ പോയി താമസിക്കാറുണ്ട്, വെക്കേഷൻ അടിച്ച് പൊളിക്കാൻ. പക്ഷേ അച്ഛൻ ആളെ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ജീലുമൊക്കെ അവിടുത്തെ സ്ഥിരം പാർട്ടിയാ. ജീലു വിചാരിച്ച് നടക്കും. ഒരു മാസം കൊണ്ട് കഴിഞ്ഞാൽ തമ്മിലെ ക്ലാസ് വരും, പിന്നെ രണ്ടു മാസം വെക്കേഷനാണ്. ഓൾസാറും ചേച്ചിയും വരാൻ എന്തായാലും ഒന്നര മാസം കഴിയും. അവധിക്കാലം മുഴുവൻ വെറുതെ തോംസൺ മില്ലിൽ ചുറ്റിക്കറങ്ങാന്നൊക്കെ പറഞ്ഞാ അതൊരു ടോർച്ചർ ആണ്. എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആണ്. അവിടെ കരിമ്പൻ ജ്യൂസ് കിട്ടും, നല്ല മധുര. എനിക്ക് നല്ല ഷുഗറാ. മോനെ, അച്ഛന്റെ 4.5 ഏക്കർ തോട്ടത്തില് നല്ല റൊട്ടി കപ്പ വിളഞ്ഞു നിക്കുന്നുണ്ട്. അപ്പളാ ഈ കൊച്ചിക്കാരന്റെ കപ്പ ബിരിയാണി. ഇത് കപ്പയല്ല, പൂളക്കിഴങ്ങ. അല്ല, അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത്? പോളച്ചൻ സമ്മതിക്കും, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അതിന് ഞാൻ ഓക്കെ അല്ലല്ലോ. ഒന്നാമത് ഒരു കുട്ടിക്ക് ഒരു റൂം വെച്ച് തരാൻ ഉണ്ടാവില്ല. വലിയ ഹാളാണ്, അത് നിറയെ കട്ടിലുകൾ, 100 കുട്ടികളുണ്ടാവും. നിനക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? എനിക്ക് അതാ ഇഷ്ടം. പേടിയാ. പിന്നെ അമ്മയെ കാണണം, ജീലുവിനെ കാണണം, അതൊക്കെ വലിയ പണിയാവും. നീ ചുമ്മാ രാത്രി കിടന്ന് കരഞ്ഞു കുഴപ്പുണ്ടാക്കും. അയ്യേ, ഞാനടെ ഇപ്പല്ല. പരിഗണിക്കാം. ജീലു വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് പോകട്ടെ അല്ലേ? ഏയ്, അതൊന്നും ശരിയാവില്ല. അവൾക്ക് പരീക്ഷയാണ്. അതുമല്ല, അവൾക്ക് അവളുടെ വീട്ടിൽ പോണ്ടേ? ഓക്കെ, ഞാൻ റെഡി. ആ, നീ പോയിട്ട് ആ ജീലുവിനെ വിളിച്ചിട്ട്. ശരി. എന്താടാ സമ്മതിച്ചോ? പരമാവധി ലോഹ ഉഴപ്പാൻ ശ്രമിച്ചു, ഞാൻ വിട്ടില്ല.